കുളി കഴിഞ്ഞ് അടുത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? കുറിയിടലാണ്. കുളിച്ചു കുറിയിടുക എന്നാണല്ലോ പറയുക. അപ്പോ തിലക ധാരണമാണ് അടുത്ത് ചെയ്യുന്നത്. കുളിച്ചു കുറിയിടുക, അപ്പൊ കുളിക്കുമ്പോ തന്നെ നമ്മുടെ ഈ ശരീരത്തിലുള്ള നാഡികളെല്ലാം, ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു, 72,000 മുഖ്യ നാഡികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ആയുർവേദം അനുസരിച്ചും നമ്മുടെ ഉപനിഷത് ശാസ്ത്രം അനുസരിച്ചും ദ്വാ സപ്തതി സഹസ്രാണി, ആ 72,000 നാഡികൾ. ഈ നമ്മളെ കുളി കഴിയുമ്പോ ഈ 72,000 നാഡികളെല്ലാം ഉത്തേജിതമാണ്. അതുകൊണ്ടാണ് നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത്. ബ്രെയിനിലേക്ക് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. ശരീരത്തില് അവിടെ ഇവിടെയൊക്കെ വേദനയോ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ ആ സർക്കുലേഷനുള്ള തടസ്സമൊക്കെ മാറി നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത്. അപ്പോ അതിൽ പ്രാണസഞ്ചാരവും ഉണ്ടാവും ഈ കുളിക്കുന്ന സമയത്ത് തന്നെ. അങ്ങനെ ഒരുപാട് പ്രയോജനം കുളി കൊണ്ടുണ്ട്. അത് കഴിഞ്ഞ് തിലകധാരണം. തിലകധാരണത്തിന്റെ മുഖ്യമായിട്ട് നമ്മൾ തിലകം കുറിയിടുന്നത് നെറ്റിയിലാണ്. അപ്പൊ നെറ്റി എന്ന് പറയുന്ന ആ നെറ്റിയുടെ മർമ്മസ്ഥാനം എന്ന് പറയുന്നത് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നെറ്റിയിൽ നമുക്കറിയാം, നമ്മൾ നെറ്റിയില് തണുത്ത കുറി ഇപ്പൊ ചന്ദനമൊക്കെ ഇടുമ്പോ നമുക്കൊരു പ്രത്യേക ഒരു അനുഭൂതി ഉണ്ടാവും. ഒരു തണുപ്പ് അനുഭവപ്പെടും, മനസ്സിനൊരു പ്രത്യേക ഏകാഗ്രത, ഒരു ശാന്തത അനുഭവം. ഇത് വളരെ നല്ലതാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഭ്രൂമധ്യത്തിലെ രണ്ട് പുരികങ്ങളുടെ നടുക്കുള്ള ഈ പോയിന്റ്, അതിനെ നമ്മള് ഈ കുങ്കുമൊക്കെ തൊടുന്ന ആ ഭാഗം, ഇത് ജാഗ്രത അവസ്ഥയില് ഏറ്റവും പ്രധാനമായ മർമ്മസ്ഥാനമാണ്. നമ്മൾ ഉറങ്ങുമ്പോ വേറെ സ്ഥാനം വരും. ഉറങ്ങുമ്പോ ഹൃദയമാണ് ഏറ്റവും വലിയ മർമ്മസ്ഥാനം. കാരണം ഹൃദയത്തിലാണ് ആത്മാവിന്റെ ശാന്തത അവിടെ അനുഭവിക്കുന്നത്, സ്ഥിരത ഉണ്ടാകും. ജാഗ്രത അവസ്ഥയില് ആത്മാവിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഈ ഭ്രൂമധ്യത്തിലാണ്. അതുകൊണ്ടാണ് രാവിലെ എഴിച്ച് കുളിച്ച് ആ ആത്മാവിനെ നമസ്കരിച്ചു കൊണ്ടെന്നുള്ള രീതിയിൽ അവിടെ നമ്മൾ പൊട്ട് തൊടുന്നു ആ ഭാഗത്ത്. അതുപോലെ തന്നെ അത് ഏറ്റവും വലിയൊരു എനർജി പോയിന്റും കൂടിയാണ്. ഏറ്റവും സൂക്ഷ്മമായ ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന വലിയൊരു എനർജി പോയിന്റാണ്. ആ എനർജി പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ എനർജി പോയിന്റിൽ തൊട്ടാൽ ബ്രെയിനിന് മുഴുവൻ ഉന്മേഷം ഉണ്ടാവും. ബ്രെയിനിന് മുഴുവൻ ഒരു പ്രത്യേകത അനുഭവപ്പെടും. അത് നമ്മൾ പ്രത്യേക രീതിയിൽ സ്പർശിക്കുമ്പോൾ, ഇപ്പൊ കുറി തൊടുമ്പോഴൊക്കെ അറിയാം, ആ സ്ഥാനത്ത് സ്പർശിച്ചാൽ പ്രത്യേക അനുഭവം ഉണ്ടാവും. കൊച്ചു കുട്ടികളുടെയൊക്കെ ആ ഭാഗത്ത് സ്പർശിച്ചാൽ നമുക്ക് തന്നെ ഒരു അനുഭവം അനുഭവിക്കും. കാരണം ബ്രെയിനിലുള്ള എനർജിയുടെ ഒരു വലിയ പോയിന്റാണ്. അപ്പൊ ആ പോയിന്റില് അത് അധികം ചൂടാവാതിരിക്കാൻ അവിടെ സൂര്യകിരണങ്ങൾ കൊണ്ടും മറ്റ് പ്രാകൃതികമായിട്ടുള്ള ദോഷങ്ങൾ കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് അവിടെ കുറിയിട്ട് അതിനെ എന്താ മറയ്ക്കുന്നത്. അപ്പൊ അതൊരു കോട്ടിങ് കൊടുക്കുകയാണ്. അത് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ മുഖത്തിന്റെ ഭാഗമെന്ന് നമുക്ക് പറയാം. ശരീരത്തിലുള്ള പല നാഡികളെ ഉണർത്താൻ അവിടെയാണ് സ്പർശിക്കുന്നത്. ഇപ്പൊ അനുഗ്രഹം കൊടുക്കുമ്പോഴും കുറി തൊടുമ്പോഴും ഒക്കെ അവിടെ സ്പർശിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഭ്രൂമധ്യത്തിന്റെ സ്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് അവിടെ നമ്മൾ കുറി തൊടാറുണ്ട്. ഇനി കുറി തൊടുന്ന വിധം, ഇപ്പൊ കേരളത്തിലൊക്കെ പല രീതിയിലുമാണ് ആൾക്കാര് കുറി തൊടുന്നത്. ഈ കുറി തൊടുന്നതിന് ഒരു ശാസ്ത്രീയതയുണ്ട്. അപ്പൊ നമ്മുടെ നെറ്റിത്തടത്തില് ഭസ്മം കൊണ്ടാണ് കുറി തൊടുന്നതെങ്കിൽ, അത് പുരുഷന്മാര് ഭസ്മം കൊണ്ട് കുറി തൊടുന്നുവെങ്കില് ഭസ്മം ത്രിപുണ്ഡ്രമാണ് ഇടേണ്ടത്. ത്രിപുണ്ഡ്രം എന്ന് പറഞ്ഞാല് മൂന്ന് വര, അതായത് നമ്മുടെ ചൂണ്ട് വിരള്, മധ്യമ വിരള്, മൂന്നാമത്തെ വിരള്. അപ്പോ നമ്മൾ മോതിര വിരളെന്ന് പറയും. ഈ മൂന്ന് വിരളും ഉപയോഗിച്ച് ആണ് ത്രിപുണ്ഡ്രം ഇടേണ്ടത്. അപ്പൊ പുരുഷന്മാര് ത്രിപുണ്ഡ്രവും സ്ത്രീകളാണ് ഒരു വരയ്ക്ക് ഇടേണ്ടത്. അവർക്ക് ഒരു വര മതി എന്നുള്ളതാണ്. അതുപോലെ ചന്ദനം കൊണ്ടാണ് ഇടുന്നതെങ്കിൽ, ചന്ദനമാണെങ്കിൽ ത്രിപുണ്ഡ്രവും ഇടാം, അല്ലാതെ ഒരു തൊടുകുറിയായിട്ടും ഇടാം. അത് ചന്ദനം കൊണ്ട് അങ്ങനെ ഇടാം. അങ്ങനെയാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. കുങ്കുമമാണെങ്കിൽ തിലകം നമ്മൾ പൊട്ട് തൊടുന്ന രീതിയിലാണ് കുങ്കുമം തൊടുക. അല്ലെങ്കിൽ നീണ്ട കുറി, അതായത് മൂക്കിന് നേരെയുള്ള സ്ഥലത്തേക്കുള്ള കുറി, അങ്ങനെയുള്ള ക്രിയയാണ് ഇടുക. അതുപോലെ സ്ത്രീകള്
ഇവിടെ മൂർധാവില് കുങ്കുമം തൊടാറുണ്ട് വിവാഹിതരായവര്. അപ്പൊ അത് എല്ലാം കുങ്കുമം കൊണ്ടാണ് ചെയ്യുന്നത്. കുങ്കുമം ഉണ്ടാക്കുന്നത് മഞ്ഞപ്പൊടിയും ചുണ്ണാമ്പും ചേർത്താണ്. അതാണ് ശരിയായിട്ടുള്ള ശാസ്ത്രീയമായിട്ട് കുങ്കുമം ഉണ്ടാക്കുന്ന രീതി. ഇന്ന് കിട്ടുന്ന കുങ്കുമം എല്ലാം കൂടുതലും കെമിക്കലാണ്. അപ്പൊ ശരിയായിട്ടുള്ള കുങ്കുമം ഇട്ടാൽ അതിന്റെ പ്രത്യേകതയുണ്ട്. അത് ഈ മഞ്ഞപ്പൊടിയും ചുണ്ണാമ്പ്, അത് നമ്മുടെ ചുണ്ണാമ്പ് എന്ന് പറയില്ലേ, വെള്ള ചുണ്ണാമ്പ്, അത് പ്രത്യേക രീതിയിൽ മിക്സ് ചെയ്ത് അതിനെ ഒരു പ്രോസസ്സിലൂടെ, അതായത് മൺകലത്തിൽ അടച്ച് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട് അതിനെ തണുപ്പിച്ച് പ്രോസസ്സ് ചെയ്തിട്ടാണ് അതില് പിന്നെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഈ കുങ്കുമം ഉണ്ടാക്കുന്നത്. കുങ്കുമം ഉണ്ടാക്കുന്നതിന്റെ യഥാർത്ഥ രീതി അതാണ്. ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ മൂകാംബിക പോലുള്ള അമ്പലങ്ങളിലൊക്കെ കിട്ടുന്നത് ആ ശരിക്കുള്ള അങ്ങനെ ഉണ്ടാക്കിയ കുങ്കുമമാണ്, കെമിക്കൽ കുങ്കുമമല്ല. മറ്റ് നമ്മൾ കടകളിലൊക്കെ സാധാരണ ഡബ്ബിയിൽ കിട്ടുന്ന കുങ്കുമം അതിങ്ങനെ ഉണ്ടാക്കിയതല്ല, അതെല്ലാം കെമിക്കലാണ്. അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാകും, ഈ പറയുന്ന ഗുണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പൊ കുങ്കുമം ഡ്രൈ ആയിട്ടാണ് കുങ്കുമം തൊടേണ്ടത്, കാരണം അതില് ഈ ചുണ്ണാമ്പിന്റെ അംശം ഉള്ളത് കൊണ്ട് വെള്ളം ചേർത്ത് തൊടാൻ പാടില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോ ത്വക്കിൽ എന്തെങ്കിലുമൊക്കെ ദോഷം വരാൻ സാധ്യതയുണ്ട്. എന്നാലും ചിലതിൽ വരും, ചിലതിൽ വരില്ല, അതതിന്റെ പ്രോസസ്സിന്റെ ഭാഗമായി. അപ്പൊ കുങ്കുമം തൊടുന്നത് ഈ ഭ്രൂമധ്യത്തിലാണ് കുങ്കുമം തൊടുക. പിന്നെ സ്ത്രീകളാണെങ്കിൽ വിവാഹിതരായ സ്ത്രീകള് മൂർധാവില്, അതായത് ഈ നെറ്റിയുടെ നടുഭാഗത്ത് സീമന്ത രേഖ എന്ന് പറയുന്ന സീമന്ത രേഖയില് തൊടും. ഇത് രണ്ട് സ്ഥലത്തുമാണ് അവർ തൊടുക. അപ്പൊ ഇതാണ് ഇത് തൊടുന്ന രീതി. ഇതില് ഭസ്മം തൊടുമ്പോ, ഭസ്മം ത്രിപുണ്ഡ്രം ഇടുമ്പോ രണ്ട് രീതിയുണ്ട്. ഡ്രൈ ആയിട്ട് ഇടാം, അതുപോലെ വെള്ളത്തിൽ നനച്ചും ഇടാം. ഇപ്പൊ ജലമെടുത്ത് നമശിവായ മന്ത്രം പറഞ്ഞാണ് എപ്പോഴും നമ്മള് ഭസ്മധാരണം ചെയ്യുന്നത്. ഈ ഭസ്മത്തിന് ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഭസ്മം ഉണ്ടാക്കുന്ന രീതി അറിയാം. ഈ ചാണകം കൊണ്ട് ചാണക ഉരുള ഉരുട്ടി അതിനെ നീറ്റിയാണ് ഭസ്മം ഉണ്ടാക്കി. ഇന്നിപ്പോ കിട്ടുന്ന ഭസ്മങ്ങൾ ആ രീതിയിൽ തന്നെ ഉണ്ടാക്കിയതാവണമെന്നില്ല, അത് മറ്റു രീതികളും വൈക്കോലൊക്കെ കൊണ്ട് ഭസ്മം ഉണ്ടാക്കുന്ന രീതിയുണ്ട്. അപ്പൊ അതാണ് ഈ വെളുത്ത ഭസ്മം കിട്ടുന്നത്. അങ്ങനെ ഭസ്മം ഉണ്ടാക്കുന്ന രീതി പലതുണ്ട്. പക്ഷെ യഥാർത്ഥ രീതി ചാണകം ഉരുട്ടി അതിനെ ഉണക്കി പിന്നീട് അത് തീയിൽ നീറ്റിയെടുക്കുക. ഉമിത്തീയിലോ അല്ലെങ്കിൽ അതുപോലുള്ള നീറ്റാൻ പറ്റുന്ന തീയില് നീറ്റിയെടുത്ത് അതിനെ വെള്ളത്തിൽ അരിച്ച് വീണ്ടും അത് സൂര്യപ്രകാശത്തിൽ ഉണക്കി പിന്നെ അത് പാലില് മിക്സ് ചെയ്ത് വീണ്ടും ഉരുളയാക്കി വീണ്ടും അതിനെ അങ്ങനെ സ്ഫുടം ചെയ്ത് സ്ഫുടം ചെയ്താണ് ഈ ഭസ്മം ഉണ്ടാക്കുന്ന രീതി. അതിന്ന് ചില സ്ഥലങ്ങളിലുണ്ട്, അത്തരം ഭസ്മം കിട്ടുക ബുദ്ധിമുട്ടാണ്. പാക്കറ്റിൽ വരുന്ന ഭസ്മമൊക്കെ വേറെ രീതിയിൽ ഉണ്ടാക്കുന്നു. അപ്പൊ അങ്ങനെ ആ ഭസ്മം ഇട്ടാൽ ആ ഭസ്മത്തിന് അത് ആന്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ ഈ ഭസ്മധാരണം ചെയ്താല് പ്രത്യേകിച്ച് നെറ്റിയില് അതുകൊണ്ട് ബാക്ടീരിയകള് തടയപ്പെടും. അപ്പൊ ആ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് ഉണ്ടായിരുന്നല്ലോ അതിന്റെ പ്രത്യേക ഒരു ഇതുണ്ട്. അത് നമുക്ക് പലപ്പോഴും അതിന്റെ പ്രത്യക്ഷ അനുഭവം തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ ഭസ്മധാരണം ചെയ്തുകൊണ്ടുള്ള ഗുണം കൊണ്ട്. ചന്ദനത്തിനും ആ ഗുണമുണ്ട്. ചന്ദനത്തിന് ഇതേപോലെ ബ്രെയിനിനെ തണുപ്പിക്കാനുള്ള ഗുണമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത് ഇടുമ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കാം, കണ്ണിന് നല്ലതാണ്. ശരീരത്തിന് മുഴുവൻ ഒരു പ്രത്യേക അനുഭവം ചന്ദനം, ശരിക്കുള്ള ചന്ദനം, തടി അരച്ചെടുക്കുന്ന ചന്ദനം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചന്ദനം ഒന്നും ചന്ദനമല്ല, അത് എന്തൊക്കെ സാധനങ്ങളെ ഈ മരപ്പൊടിയൊക്കെ അരച്ചിട്ട് അതില് പിന്നെ എന്താ കെമിക്കലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ചന്ദനമാണ് മിക്കവാറും അമ്പലങ്ങളിലൊക്കെ കിട്ടുന്നത്. അത് എടുത്തു പറയുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തില്, ഇപ്പൊ പത്മനാഭസ്വാമി അമ്പലത്തില്, വടക്കനാഥ അമ്പലത്തില്, ഇങ്ങനെ ചില അമ്പലങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും ചന്ദന തടി തന്നെ അരച്ച് ചന്ദനം ഉപയോഗിക്കുന്നത്. അവിടെ പോകുമ്പോൾ നമുക്ക് കാണാം ആൾക്കാർ ഇന്ന് ചന്ദനം അരക്കുന്നത് കാണാം. ബാക്കിയുള്ള അമ്പലങ്ങളിലൊക്കെ ഈ ചന്ദനം ആണ് കൊടുക്കുന്നത്. അതായത് ഈ മരമരച്ചിട്ട് മരപ്പൊടി അരച്ചിട്ട് അതിൽ എന്തൊക്കെ ചേർത്തിട്ടാണ് ഇവർ ഈ ചന്ദനം ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നത്. അത് പല കെമിക്കലും ഉള്ളതിലുണ്ട്, അത് നല്ല സുഗന്ധമൊക്കെ ഉണ്ടാവും, പക്ഷേ അത് ചന്ദനമല്ല. അപ്പൊ അതുകൊണ്ട് ആ എഫക്റ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഇതിന് തണുപ്പിക്കാനുള്ള എഫക്റ്റ് ഉണ്ട്. ഇപ്പോ നമുക്ക് പനിയൊക്കെ വന്നാല്, പനി വന്നാൽ ശരിക്കും ചന്ദനം തടി അരച്ച് നെറ്റിയില് ചന്ദനം ശരിക്കും പൂശിക്കിടക്കുകയാണെങ്കിൽ പനി പകുതി മാറും. അത് സാധാരണ പനിയാണ്, അത്രയും മെഡിസിനൽ എഫക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ശരീരത്തിൽ വരുന്ന
മുറിവുകള്, അതുപോലെ തന്നെ ഈ കുരുക്കളൊക്കെ ശരീരത്തിൽ വരിക, മുഖത്തൊക്കെ കുരു വരികയാണെങ്കിൽ ചന്ദനം വരച്ച് തേച്ച് കഴിഞ്ഞാല് അപ്പൊ തന്നെ അത് തണുത്തിട്ട് മാറും. അപ്പൊ അത്രയും വലിയൊരു മെഡിസിനൽ എഫക്റ്റ് ഈ ചന്ദനത്തിന്. ഇപ്പോ ഭസ്മത്തിന്റെ കാര്യം പറയുമ്പോ ഈ ഭസ്മത്തിന് ആന്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പലപ്പോഴും പ്രൂഫായിട്ട് ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുള്ളത് പലപ്പോഴും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഒരിക്കല് നമ്മളെ ഒരു സ്വാമിജിയുടെ അവിടെ ഒരു പരിപാടിക്ക് പോയി. അപ്പോ രാത്രി സമയമായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ആശ്രമമായിരുന്നു ഇവിടെ ഋഷികേശത്താണ്, കുറെ കാലം മുമ്പ്, ഒരു 10-25 വർഷം മുമ്പ്. അപ്പൊ അവിടെ അന്ന് ഒരു പരിപാടി, ഒരു ഹോമവും ഒരു പൂജയൊക്കെ ഉണ്ടായിരുന്ന ഒരു പരിപാടിയാണ് അന്ന്. എന്തൊരു വിശേഷ ദിനമായിരുന്നു അദ്ദേഹത്തിന്റെ, ഗുരുവിന്റെ ഒരു വിശേഷ ദിനമായിരുന്നു. അപ്പൊ അവിടെ ആ പരിപാടിക്ക് പങ്കെടുത്ത് കഴിഞ്ഞ് അകത്ത് ഒരു സൗകര്യം ഉണ്ടായിരുന്നു, നമ്മൾ പങ്കെടുത്ത് എല്ലാവർക്കും കൂടെ കിടക്കാനൊന്നും സൗകര്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു 7-8 സ്വാമിജിമാരുണ്ടായിരുന്നു. അപ്പൊ പുറത്ത് തന്നെ കിടക്കേണ്ടി വന്നു. അപ്പൊ കൊതുക് ഭയങ്കരമായിട്ടുള്ള കൊതുക് ഉള്ള സമയമായിരുന്നു, കൊതുക് അടിക്കുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. അപ്പോ അപ്പൊ ഈ ഹോമം കഴിഞ്ഞ് എല്ലാം തണുത്ത് ആദ്യം ഇതൊക്കെ ചാമ്പലെല്ലാം എടുത്ത് അവിടെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചാരം എടുത്ത് മാറ്റി വെച്ചിട്ട് തണുപ്പിച്ച് ആ ചാരം ശരീരത്തിൽ മുഴുവൻ നമ്മൾ തേച്ചിട്ട് പുറത്ത് കിടന്നു. ഈ ചാരം തേച്ചതിന് ശേഷം ഒരൊറ്റ കൊതു പോലും കടിച്ചു. അപ്പൊ അന്നാണിത്, അത് നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്വാമിജി പറഞ്ഞിരുന്ന ടെക്നിക്കാണ്. അപ്പൊ വെറുതെ അന്ന് ചൂടും ആയിരുന്നു, അപ്പൊ അത് നമുക്ക് പുതയ്ക്കാനും പറ്റില്ലായിരുന്നു. അങ്ങനെ അന്ന് ചാരം തേച്ച് കിടന്നു തുടങ്ങി. അതിനുശേഷം നമ്മൾ പലവട്ടം ഇത് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് പാകുന്ന മുഴുവൻ നമ്മൾ ചാരമോ ഭസ്മോ തേച്ച് കഴിഞ്ഞാല് അവിടെ കൊതു വന്നിരുന്ന് കഴിക്കും, ഏത് കൊതുവിന്റെ കൂടി. അപ്പോ നമ്മള് കുംഭമേളയ്ക്കൊക്കെ ഇവിടെ ഹരിദ്വാറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്വാമിമാര് ഈ വസ്ത്രം ധരിക്കാത്ത നഗ്നരായ സ്വാമിമാരുണ്ട്, നാഗസന്യാസിമാർ. അവര് മുഴുവൻ ശരീരത്തിൽ എപ്പോഴും ഭസ്മം തേച്ചിട്ട് ഒരു 2-3 കോട്ട ഭസ്മം തേച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ അവർക്ക് തണുപ്പ് ബാധിക്കില്ല, തണുപ്പ് കാണാൻ വസ്ത്രത്തിന്റെ ആവശ്യമില്ല, അതുപോലെ ഇതേപോലെ കൊതുകടിക്കുകയോ ബാക്കിയോ ഒന്നും വരികയില്ല. കാരണം ഈ ഭസ്മത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. കൊതു വന്നിരിക്കുമ്പോ അതിന്റെ വായടഞ്ഞു പോകും, എന്തോ സംഭവിക്കുന്നുണ്ട്, എന്തായാലും അത് കടിച്ചില്ല എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ഗുണം അതിനുണ്ട്. അപ്പോ അത് എന്റെ പവിത്രത അതോട് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പോ ഭസ്മം ധരിക്കുമ്പോ ശിവമന്ത്രം പറഞ്ഞാണ് ഭസ്മം ധരിക്കേണ്ടത്. ചന്ദനം ധരിക്കുമ്പോ സാധാരണ വിഷ്ണുവിന്റെ മന്ത്രമാണ്, ഓം നമോ നാരായണ എന്നോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നൊക്കെ ഉള്ള മന്ത്രമാണ് അതിന് പറയുക. ഇനി ഈ കുങ്കുമം തൊടുന്നതിന്റെ രീതി, ഈ കുങ്കുമം തൊടുമ്പോ നമ്മള് ഏത് വിരള് കൊണ്ട് തൊടണം എന്നൊരു ഇത് നോക്കുകയാണെങ്കിൽ അത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അതില് ദേവന്മാർക്ക് നമ്മൾ പൂജ ചെയ്യുമ്പോ, പൂജ ചെയ്യുമ്പോ ദേവന്റെ വിഗ്രഹത്തിലോ അല്ലെങ്കിൽ ദേവന്റെ ഫോട്ടോയിലോ ഒക്കെ കുറി തൊടുമ്പോ നമ്മുടെ ഈ വിരള് കൊണ്ട്, അതായത് മോതിര വിരള് കൊണ്ടാണ് തൊടേണ്ടത്. മോതിര വിരള് എന്ന് പറയണ അറിയാം, അനാമിക എന്നതിന് പറയാം. അനാമിക മോതിര വിരള് കൊണ്ടാണ് ദേവന്മാർക്കും അതുപോലെ ഗുരുക്കന്മാർക്കും ഋഷിമാർക്കും ഒക്കെ ചന്ദനം തൊടേണ്ടത്. അതുകൊണ്ടാണ് ചന്ദനവും കുറിയൊക്കെ ഇടുമ്പോ, നമ്മൾ ഫോട്ടോയിലൊക്കെ ഇടുമ്പോ ഈ വിരള് കൊണ്ടാണ് ചെയ്യുന്നത്. എന്നാൽ പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോ, ഇപ്പോ ശ്രാദ്ധങ്ങളും മറ്റുമൊക്കെ ചെയ്യുമ്പോ പിതൃക്കൾക്ക് ചന്ദനവും മറ്റുമൊക്കെ അർപ്പിക്കുന്ന ഒരു അവസ്ഥ, ആ ഒരു അവസരത്തില് തർജ്ജനി കൊണ്ടാണ് ചെയ്യേണ്ടത്. അതായത് ഈ വിരള് ചൂണ്ട് വിരള് എന്ന് പറയുന്ന തർജ്ജനി വിരള് കൊണ്ടാണ് അത് ചെയ്യേണ്ടത് പിതൃക്കന്മാർ. എന്നാൽ നമുക്ക് സ്വയം ഇടേണ്ടി വരും. സ്വയം നമ്മള് തിലകം ഇടുമ്പോ മധ്യമ വിരള് കൊണ്ടാണ് ഇടേണ്ടത്. തഥൈവ മധ്യമാങ്കുല്യ ധാര്യോ ഗന്ധ സ്വയം ബുധൈഹി, മധ്യമ അങ്കുലി കൊണ്ടാണ് ഇടേണ്ടത്. അതായത് മനുഷ്യർക്കാണ് നമ്മൾ പൊട്ട് തൊടുന്നതെങ്കിൽ സ്വയം പൊട്ട് തൊടുക, അതുപോലെ മറ്റുള്ളവർക്ക് പൊട്ട് തൊടുന്നത് മനുഷ്യർക്കാണെങ്കിൽ അത് മധ്യമ വിരള് കൊണ്ടാവണം. ഇപ്പൊ ദേവന്മാർക്കും ഋഷിമാർക്കും അനാമിക കൊണ്ടും പിതൃക്കൾക്ക് ചൂണ്ട് വിരള് കൊണ്ടും അതുപോലെ മനുഷ്യർക്ക് മധ്യമ വിരള് കൊണ്ടും. അപ്പൊ നമ്മൾ സ്വയം ഇടുമ്പോ മധ്യമ വിരള് കൊണ്ടാണ് കുറി തൊടേണ്ടത്. ഇത് പലർക്കും അറിയില്ല, ദേവന്മാർക്ക് ഇടുന്ന അതേ വിരള് കൊണ്ട് തന്നെയാണ് നമ്മള് നമുക്ക് ഇടുക. അങ്ങനെയല്ല, 3-നും 3 വിരളുകളുണ്ട്. അപ്പൊ ഇതൊക്കെ നാഡീശാസ്ത്രം അനുസരിച്ചിട്ടുള്ള സങ്കല്പങ്ങളാണ്.
അതിൻ്റെയൊക്കെ പ്രത്യേക ഫലങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് സാമാന്യമായിട്ട് കുറി തൊടലിനെ കുറിച്ച് പറയാവുന്നത്.